പരിപാടി കൊണ്ട് ഭർത്താവിനെ അനുസരിക്കാത്ത ചില ഭാര്യമാരുണ്ടാകുന്നത് ചില ഭർത്താക്കന്മാർ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതായത് ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ഈ ഓൺലൈനിൽ ലൈറ്റ് പോയിട്ട് ഓള കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഭക്ഷണവും കൃത്യമായിട്ട് കിട്ടുന്നില്ല, ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കാൻ ലൈറ്റ് അണച്ച് കിട്ടുന്നില്ല എന്നൊക്കെ ഭർത്താക്കന്മാർ പറഞ്ഞാൽ അങ്ങനെ പറ്റൂല. ഭർത്താവിനെ ഖിദ്മത്ത് എടുക്കലാണ് ഏറ്റവും വലിയ ഖിദ്മത്ത്. അതാണ് അതെല്ലാം ഓർമ്മ വേണം. ഭർത്താവിനെ വിട്ടുകൊണ്ട് ഒരു ഓൺലൈൻ പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല. ഭർത്താവിനെ എൻ്റെ പൊരുത്തം വാങ്ങുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ സംഗതിയാണ്. അതേ മമ്മാതത് വസൗജുഹ അൻഹാറാൽ ദഖലത്തിൽ ജന്നാ, ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. അപ്പോൾ ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങുക വളരെ വലുതാണ്. അതേപോലെ തന്നെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിമകളൊന്നുമില്ല. അവരോട് നല്ല പെരുമാറ്റമായിരിക്കണം, നല്ല സ്വഭാവമായിരിക്കണം, അവരോട് നല്ല പുഞ്ചിരിയോടെ പെരുമാറണം. അവരോട് ദേഷ്യം പിടിക്കുക, ദേഷ്യം എന്ന് പിടിക്കുക എത്ര സ്ഥലം വേറെ ഉണ്ട്, പുരയിലെത്തിയിട്ട് ദേഷ്യം പിടിക്കണം. പുരയിലെത്തിയാൽ കുറച്ചൊക്കെ ഓക്ക് ദേഷ്യം പിടിക്കാനുള്ള അവസരം കൊടുക്കുക, കാരണം അവൾ പിന്നെ ഇടുന്ന ദേഷ്യം പിടിക്കും, അങ്ങാടിപ്പ് ദേഷ്യം പിടിക്കാനാവും, ഇവിടുന്ന് പിടിക്കാന്നല്ലാതെ. അപ്പൊ കുറച്ചൊക്കെ ഓള് ദേഷ്യം പിടിച്ചാൽ നമ്മൾ ദേഷ്യം പിടിക്കാതിരിക്കുക. അപ്പോൾ ദേഷ്യം നല്ലോണം പിടിച്ചിട്ടുണ്ടോ എന്ന് ഒന്നും ചിരിച്ചാലിയാ, എന്നാൽ പിന്നെ ദേഷ്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് അതിനെ ചികിത്സിക്കേണ്ടത്.